ജമ്മു കാശ്മീരിനെ പഞ്ചാബിന്റെ അതിർത്തിയിൽ സൈന്യം അതീവ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മറ്റു സേനാ വിഭാഗങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം ഇപ്പോൾ മഞ്ഞുരുകലിന്റെ സമയമാണ് ജമ്മു കാശ്മീരിൽ അടക്കം. ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അതിർത്തി കടന്നെത്താൻ, നുഴഞ്ഞു കയറാൻ 300-ലധികം ഭീകരവാദികൾ ഈ കാശ്മീരിനെ പഞ്ചാബിന്റെ അതിർത്തിയിലുള്ള മദ്രസകളിലും മസ്ജിദുകളിലും തമ്പടിക്കുന്നു എന്ന വിവരമാണ് രഹസ്യാന്വേഷണ വിഭാഗം സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ജമ്മു കാശ്മീർ അതിർത്തിയിലെ വിവിധ ലോഞ്ച് പാഡുകളിലും ഭീകരർ തമ്പടിക്കുന്നുണ്ട്. ഈ മഞ്ഞുരുകൽ സമയത്താണ് ഈ കൂടുതൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അതീവ മതഭ്രാന്തന്മാരായ ഭീകരരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് സൈന്യം കരുതുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമമോ അക്രമ ശ്രമമോ ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കരസേനയും BSF നൽകി കഴിഞ്ഞിരിക്കുന്നു. BSF IG രാജാബാബു പറയുന്നത്, കാശ്മീരിൽ നിലവിൽ ഭീകരർക്ക് കൊന്നൊടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ, ഇല്ലെങ്കിൽ നിർത്താൻ, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തുന്ന 300-ലധികം ഭീകരരാണ് ഇപ്പോൾ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ശ്രദ്ധ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി ആകണം ഈ ഭീകരരെ അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതിർത്തി കടക്കാൻ ഈ മഞ്ഞുരുകുമ്പോൾ അതിർത്തി കടന്ന് കാശ്മീരിലേക്ക് എത്താൻ ഏതായാലും സൈന്യം രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇത്തവണ ഒരുപക്ഷെ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് കരസേനാ മേധാവി പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്, അതിർത്തി കടന്ന് ഇനിയൊരു ഭീകരവാദമുണ്ടായാൽ പഴയതിനെ അതിശക്തമായി തങ്ങൾ പ്രതികരിക്കുമെന്ന്. പഴയ പ്രതികരണം നമുക്കറിയാം, ബാലക്കോട്ടിലടക്കം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നെങ്കിൽ അതിശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്. ഏതായാലും 300-ലധികം ഭീകരവാദികൾ പഞ്ചാബിന്റെ, പാകിസ്ഥാന്റെയും നമ്മുടെ പഞ്ചാബിന്റെയും അതിർത്തി പങ്കിടുന്ന ആ പ്രദേശങ്ങൾ, അതിർത്തിക്കപ്പുറം പാകിസ്ഥാനിലെ മദ്രസകളിലും മസ്ജിദുകളിലുമാണ് ഈ ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്നത്. ഇവരുടെ ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം സൈന്യത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.